ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ടീച്ചർ ബ്ലോഗ്സ് മറ്റ് എപ്പിസോഡിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തമ്പനയിൽ കണ്ടതൊക്കെ തന്നെ നമ്മളിന്ന് എങ്ങനെ സ്വന്തമായിട്ട് ഒരു ട്രിപ്പ് ടോപ്പ് ടു ബോട്ടം പ്ലാൻ ചെയ്യാം, അതിനുള്ള ചില ടിപ്സും ട്രിക്സും ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദി വീഡിയോ. അപ്പോൾ സ്വന്തമായിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം അറിയണ്ടേ. സ്വന്തമായിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ട്രാവൽ ഏജൻറ്റ് അത് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് നമ്മുടെ ആവശ്യാനുസരണം യാത്ര ക്രമീകരിക്കാം. നമ്മൾ നേരെ മറിച്ച് ഒരു ട്രാവൽ ഏജൻറ്റിൻ്റെ കൂടെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ അവരുടെ നേരത്തെ സ്കെഡ്യൂൾ ചെയ്ത ഒരു ടൈമിന് ഉള്ളിൽ കൂടെ വേണം നമ്മൾ അവരുടെ യാത്രയിലെല്ലാം പോകേണ്ടത്. നേരെ മറിച്ച് നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു മണിക്കൂർ കൂടുതൽ ചിലവാകുന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല, കാരണം അത് ഓൾറെഡി സെറ്റാണ്. ഇനി നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ആരെങ്കിലും ഇച്ചിരി ലേറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ ടൈമിൽ പോയി. രണ്ടാമത്തെ എന്ന് പറയുന്നത് കോസ്റ്റ് തന്നെയാണ്. നമ്മൾ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ട്രാവൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 20% മുതൽ ഒരു 35-40% വരെ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി വളരെ സ്മാർട്ടായിട്ടാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു 50% വരെയൊക്കെ നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്ത് ബുക്കിങ്സൊക്കെ നടത്താൻ പറ്റും. എന്ന് കരുതി ട്രാവൽ ഏജൻസി മോശമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അതിന് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. കാരണം നമുക്കൊരു പൈസ മാത്രം കൊടുത്താൽ മതി, നമ്മളവർക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും, നമ്മൾ യാത്രയ്ക്ക് റെഡിയായി ചെന്നാൽ മാത്രം മതി. സോ വെറുതെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മാത്രം പോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കൽ ആണെന്ന് കൂടി അറിയണ്ടേ. അതെ, നമ്മൾ ഇതേ രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് ഒരു ട്രിപ്പ് തന്നെ പോവുകയാണ്. നമ്മൾ തായ്ലൻഡിലേക്കാണ് യാത്ര പോകുന്നത്. തായ്ലൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങളാരും വിഷമിക്കേണ്ട, നമ്മൾ യൂഷ്വൽ പട്ടായ ആൻഡ് ബാങ്കോക്ക് അല്ല പോകുന്നത്. ഒഫ്കോഴ്സ് പട്ടായ ആൻഡ് ബാങ്കോക്ക് വളരെ നല്ല സ്ഥലങ്ങൾ തന്നെയാണ്, പക്ഷേ തായ്ലൻഡ് എന്ന് പറഞ്ഞാൽ അതിലുപരി ഒരുപാട് മനോഹരമായ കാഴ്ചകളും സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് ആ കാഴ്ചകളിലേക്കായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ ചോദ്യം ഉണ്ടായിട്ടുണ്ട്, എങ്ങോട്ടാണ് നമ്മൾ തായ്ലൻഡിൽ പോകുന്നത്? നമ്മൾ തായ്ലൻഡിൽ പോകുന്നത് തായ്ലൻഡിൻ്റെ സൗത്ത് സൈഡായ ക്രാബിയിലേക്കും ക്രാബിയുടെ തന്നെ ഭാഗമായ ഫിഫി ഐലൻഡ് എന്ന് പറയുന്ന ലോകപ്രശസ്തമായ ഒരു ഐലൻഡിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വിശേഷങ്ങൾ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഒന്നിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുക, കാരണം ഇൻഫർമേഷൻസ് ഒക്കെ വളരെ പാക്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ മൊത്തമായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇതിലുപരി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താമെന്നാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഐ വിൽ ബി ഹാപ്പി ടു ഷെയർ വിത്ത് യു ഗൈസ്. സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദി വീഡിയോ. ഒരു ട്രിപ്പിനെ സംബന്ധിച്ചോളം മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് എൻ്റെ കോസ്റ്റ് തീരുമാനിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഫ്ലൈറ്റ് ഫെയർ ആണ്, രണ്ടാമത്തെ നമ്മുടെ ഹോട്ടൽ അഥവാ സ്റ്റേയുടെ പൈസ, മൂന്നാമത്തെ കാര്യം ട്രാൻസ്പോർട്ടേഷൻ, അതായത് നമ്മളൊരു സ്ഥലത്ത് ചെന്നതിന് ശേഷം അവിടെ അപ്പ് ആൻഡ് ഡൗൺ പോകേണ്ട യാത്രാ ചിലവുകൾ. ഇത് മൂന്നുമാണ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത മൂന്ന് കാര്യങ്ങൾ. ബാക്കിയൊക്കെ നമുക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ നമുക്ക് അത് ഉപേക്ഷിക്കാം, അത് നമ്മുടെ ഇഷ്ടത്തെ അനുസരിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം ഫ്ലൈറ്റ് ടിക്കറ്റ് എങ്ങനെ ബഡ്ജറ്റിൽ ബുക്ക് ചെയ്ത് വെക്കാം എന്നതിനെ പറ്റി ഒന്ന് നോക്കാം. തായ്ലൻഡ് മാത്രമല്ല ഇൻ്റർനാഷണലി ഏത് ട്രിപ്പ് പോയാലും ആ സ്ഥലത്ത് ഓഫ് സീസൺ ടൈമിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും പകുതി കോസ്റ്റിന് ടിക്കറ്റ് ലഭിക്കും. കൊച്ചിയിൽ നിന്നും തായ്ലൻഡിലേക്ക് സർവീസ് നടത്തുന്ന എയർ ഏഷ്യ എന്ന് പറയുന്ന ഒരു വിമാന കമ്പനിയാണ്. വേറെ അധികം ഫ്ലൈറ്റൊന്നും നമുക്ക് ഇവിടെ നിന്നില്ല, അതുകൊണ്ട് തന്നെ എയർ ഏഷ്യയിൽ തന്നെ ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എയർ ഏഷ്യയാണ് ഒരു ബജറ്റഡ് എയർലൈൻസ്. എയർ ഏഷ്യയിൽ നമ്മൾ ഈ പറയുന്ന ഓഫ് സീസൺ ടൈമിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 8,000 to 10,000 വരെയും, ഇപ്പോൾ സീസൺ സമയത്താണെങ്കിൽ അതേ ടിക്കറ്റ് നമുക്കൊരു 18,000 to 20,000 വരെയും പോകുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഓഫ് സീസണിൽ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും മിനിമം ഒരു മാസം മുമ്പെങ്കിലും ബുക്ക് ചെയ്യുക, കാരണം യാത്രാ ഡേറ്റിനോട് അടുക്കും തോറും നമ്മുടെ ടിക്കറ്റിൻ്റെ ചാർജ് കൂടും. എത്രയും അകന്നിരിക്കുന്നോ അത്രയും നമുക്ക് ബെറ്റർ റേറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു 3 മാസം മുമ്പ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫ്ലൈറ്റിൻ്റെ സെയിം ഫ്ലൈറ്റ് സെയിം ഡേറ്റിൽ ഒരു 3 വെബ്സൈറ്റിലും കൂടെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫൈനൽ ബുക്കിംഗ് നടത്താവൂ. ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സൈറ്റിൽ ഒരു ബെറ്റർ റേറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ സാധാരണ ബുക്ക് ചെയ്യുന്നത് മേക്ക് മൈ ട്രിപ്പിൽ നിന്നോ ഗോ ബീബോയിൽ നിന്നോ ആയിരിക്കും. പക്ഷേ എൻ്റെ എയർ ഏഷ്യയുടെ ടിക്കറ്റ്സുകളെല്ലാം ബുക്ക് ചെയ്യുന്നത് എയർ ഏഷ്യയുടെ തന്നെ airasia.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ്. അതിൽ നിന്നാണ് ഏറ്റവും ബെറ്റർ റേറ്റ് കിട്ടുന്നത്. മേക്ക് മൈ ട്രിപ്പിലൊക്കെ ഇതിന് ഇച്ചിരി വില കൂടുതലാണ്. നിങ്ങൾ എപ്പോഴും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതാത് വിമാന കമ്പനികൾക്ക് അതാത് വെബ്സൈറ്റ് ഉണ്ട്, അതായത് അവരുടെ സ്വന്തം വെബ്സൈറ്റ് ഉണ്ട്, അതിലും കൂടെ ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം ചിലപ്പോൾ ഒരു 250 രൂപയോ ഒരു 300 രൂപയോ ചിലപ്പോൾ നമുക്ക് അവിടെ ഒരു ഡീല് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്തുള്ളൊരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനികളുടെ വിമാന കമ്പനികളുടെയൊക്കെ ന്യൂസ് ലെറ്റേഴ്സ് നേരത്തെ തന്നെ നമ്മൾ ഇമെയിലിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം അവർ ടൈം ടു ടൈം നടത്തുന്ന പ്രൊമോഷൻസിൻ്റെയും കൂപ്പൺസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് പെട്ടെന്ന് തന്നെ മെയിൽ കിട്ടും. അപ്പോൾ അത് നമുക്ക് ഒരു ബുക്കിങ്ങിൻ്റെ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഓഫറൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് നമുക്ക് ഓഫർ എടുക്കുന്നതിന് വളരെ സഹായകമാകും. അപ്പോൾ അതൊരു ട്രിക്കാണ്.
എയർ ഏഷ്യ പോലുള്ള ഒരു ബജറ്റ് എയർലൈൻസിനാണ് അവരുടെ ടിക്കറ്റിനകത്ത് ഫ്ലൈറ്റ് മീൽസ് ഇൻക്ലൂഡ് അല്ല. ആദ്യം എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം നമ്മൾ കയറുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെറുതായിട്ട് ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് കയറുക, എന്ന് എന്തെങ്കിലും ചെറിയ സ്നാക്സ് ഒക്കെ പാക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് ഇത് തന്നെ കഴിക്കാൻ പറ്റും. ഒരു രണ്ട് പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1500 രൂപ വരെയൊക്കെ നമുക്ക് ഫ്ലൈറ്റ് മീൽ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു ബഡ്ജറ്റിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ഇതെല്ലാം കൂടെ കൂട്ടി വെക്കുമ്പോഴാണ് നമുക്കൊരു നല്ലൊരു ബഡ്ജറ്റഡ് പ്ലാൻ കിട്ടുന്നത്. അതുപോലെ തന്നെ ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്യാൻ ഗോവാ ബി ബോയും മേക്ക് മൈ ട്രിപ്പ് .com പോലെയുള്ള വെബ്സൈറ്റൊക്കെ വളരെ നല്ലതാണ്. എപ്പോഴും ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആപ്പ് മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്ന് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. മൊബൈൽ ആപ്ലിക്കേഷനിൽ എപ്പോഴും ഡീൽസ് കൂടുതലായിരിക്കും, വെബിൽ റേറ്റ് കൂടുതലും മൊബൈൽ ആപ്ലിക്കേഷനിൽ റേറ്റ് കുറവുമായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ കാര്യം നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ്. ഹോട്ടൽ ബുക്കിംഗ് എങ്ങനെ നടത്തും? ഹോട്ടൽ ബുക്കിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, കാരണം ഒരുപാട് നിരവധി വെബ്സൈറ്റുകൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എവിടെയാണോ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്ഥലം കൺഫേം ചെയ്തതിന് ശേഷം ആ സ്ഥലത്ത് ഉള്ള അവൈലബിൾ ഹോട്ടൽസ് ഓൺലൈനിൽ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ട് പ്രത്യേകം ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ റിവ്യൂസ് വായിച്ച് ഹോട്ടലിൻ്റെ കാര്യങ്ങളൊക്കെ വൃത്തിയാണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യുക, കാരണം പിക്ചറിൽ കാണുന്ന പോലെ ആയിരിക്കത്തില്ല നേരിട്ടുള്ള അനുഭവം. അപ്പോൾ അവിടെ നേരത്തെ താമസിച്ച ആളുകൾ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരിക്കും, അതൊക്കെ വൃത്തിയായിട്ട് വായിച്ചതിന് ശേഷം ബുക്ക് ചെയ്യുക. ഞാൻ ബുക്ക് ചെയ്യുന്നത് കൂടുതലും agoda.com എന്നാണ്. agoda.com ആണ് എനിക്ക് എപ്പോഴും ബെറ്റർ റേറ്റ്സ് തന്നിട്ടുള്ളത്, കാരണം മേക്ക് മൈ ട്രിപ്പിനും അപേക്ഷിച്ചൊക്കെ ഏറ്റവും കൂടുതൽ അല്ലെ booking.com അപേക്ഷിച്ച് നല്ല റേറ്റ്സ് എനിക്ക് തന്നിട്ടുള്ളത് agoda.com ആണ്. എന്നിരുന്നാൽ തന്നെയും നിങ്ങൾ ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് മിനിമം ഒരു 3 വെബ്സൈറ്റിലെങ്കിലും സെയിം പ്രോപ്പർട്ടിയുടെ റേറ്റും കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് ബുക്ക് ചെയ്യാവൂ. വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ചില ലാഭങ്ങൾ അതിനനുസരിച്ച് ലഭിക്കും. അതുപോലെ തന്നെ ഹോട്ടൽസ് ആണെങ്കിലും ബുക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷനിൽ ബുക്ക് ചെയ്യുക, മൊബൈൽ ആപ്ലിക്കേഷനിൽ നല്ല റേറ്റ് വ്യത്യാസങ്ങളുണ്ടാവും. മൂന്നാമത്തെ കാര്യമാണ് ട്രാൻസ്പോർട്ടേഷൻ. നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി നമ്മൾ എയർപോർട്ടിൽ നിന്നും നമ്മുടെ ഹോട്ടലിലേക്ക് യാത്രയാണെങ്കിൽ നമുക്ക് ടാക്സി ആവശ്യമാണ്. നമ്മളിവിടുന്ന് പോകുമ്പോൾ അതൊന്നും നേരത്തെ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഒരുപാട് ടാക്സി ഓപ്ഷൻസ് ഉണ്ട്. എയർപോർട്ടിനകത്ത് തന്നെ കൗണ്ടറുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാറ് നോർമൽ ടാക്സി ബുക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ബസ് ബുക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ മിനി വാൻ ബുക്ക് ചെയ്യാം. മിനി വാനാണ് ഏറ്റവും ബജറ്റായിട്ടുള്ളത്, 150 മുതൽ 300 വരെ നമ്മുടെ ഒരു ഡിസ്റ്റൻസിനനുസരിച്ച് അവർ ചാർജ് ചെയ്യും. മാക്സിമം ഒരു 300 ബാത്തൊക്കെ ആകത്തുള്ളൂ ഒരാൾക്ക്. അവർ നമ്മൾ പൈസ അടച്ച് അവിടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ മിനി വാൻ എന്ന് പറഞ്ഞാൽ 8 പേര് കയറുന്ന ഒരു വണ്ടിയാണ്. 8 പേരായി കഴിയുമ്പം നമ്മളെ ആ വാഹനത്തിൽ കയറ്റിയിട്ട് നമ്മുടെ ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ കൊണ്ട് അവരിറക്കി വിടും. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, എല്ലാം വളരെ സിമ്പിളായിട്ട് നടക്കും. പിന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള നമ്മുടെ യാത്ര നമുക്ക് വേണമെങ്കിൽ ബൈക്ക് റെൻറ്റിന് എടുത്ത് പോകാമെന്നേ ഉള്ളൂ. ഒരു ദിവസം 250 ബാത്താണ് അവിടെ ഇപ്പോൾ അതിന് ചാർജ് ചെയ്യുന്നത്. അതെടുക്കുവാണെങ്കിൽ നമുക്ക് വളരെ ബഡ്ജറ്റായിട്ട്, അതായത് നമുക്കൊരു കോസ്റ്റ് 10-ൽ 1 കട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു 1000 ബാത്ത് വരെയൊക്കെ നമുക്ക് ട്രാൻസ്പോർട്ടേഷന് പോകാനുണ്ട്, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി വരുമ്പോൾ ഏകദേശം ഒരു അത്രയും റേറ്റാകും. ബൈക്കാകുമ്പോൾ നമ്മളൊരു 200 ബാത്തിൻ്റെ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 3-4 ദിവസത്തേക്ക് ഓടാനുള്ളത് കാണും. അതുപോലെ ബൈക്ക് റെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് നമ്മളവിടെ ഏൽപ്പിക്കണം, തിരിച്ച് ബൈക്ക് കിട്ടുമ്പോൾ മാത്രമേ അവർ പാസ്പോർട്ട് നമുക്ക് തിരിച്ചു തരത്തുള്ളൂ. വളരെ സൂക്ഷിച്ചൊക്കെ ഓടിച്ചാൽ മതി, വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല. വലിയ സർക്കസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പോലെ പണിയാവും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം തായ്ലൻഡ് വിസ ആണ്. തായ്ലൻഡിൻ്റെ വിസ എന്ന് പറയുന്നത് വിസ ഓൺ അറൈവലാണ്. നമ്മളത് ഇവിടുന്ന് എടുത്തിട്ട് പോകേണ്ട ആവശ്യമില്ല, അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് തരുന്നതായിരിക്കും. അതിനുവേണ്ടിയുള്ള മെയിനായിട്ട് 4 ഡോക്യുമെൻ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. 1 വിസ ഓൺ അറൈവലിൻ്റെ ഫോട്ടോ ഒട്ടിച്ച ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത ഒരു ഫോം, 2 നമ്മുടെ 15 ദിവസത്തിൽ കൂടാത്ത ഒരു ഫ്ലൈറ്റിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ കൺഫർമേഷൻ ആയിട്ടുള്ള ഒരു പേപ്പർ, 3 നമ്മുടെ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ കൺഫർമേഷൻ പേപ്പർ, 4 നമുക്ക് ഫ്ലൈറ്റിൽ വെച്ച് തന്നെ അവർ തരും അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ കാർഡ്, അത് ഫ്ലൈറ്റിൽ വെച്ചോ ഇല്ലെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് തരും. ഇതും ഫില്ല് ചെയ്ത് 4 അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഒരു വിസ അവർ പാസ്പോർട്ട് അടിച്ചു തരും. അതിനകത്ത് 2000 തായ്ബാത്ത് ഫീ ആയിട്ട് കൊടുക്കുകയും വേണം. ഇപ്പോൾ അതായത് ഈ വീഡിയോ റിലീസ് ചെയ്യുന്ന, അതായത് ഈ വീഡിയോ റിലീസ് ചെയ്യുന്ന തൊട്ട് ഡിസംബർ തൊട്ട് ജനുവരി 29 വരെ, അതായത് 2 മാസത്തേക്ക് വിസയുടെ ഫീ അവർ വേവ് ഓഫ് ആയിട്ടുണ്ട്. അതായത് വളരെ ഒരു ലാഭമാണ്, ഒരാൾക്ക് നമുക്ക് ഇന്ത്യൻ മണി ഏകദേശം ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് ഒരു 4500 രൂപ വരെ ലാഭിക്കാൻ പറ്റുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ കറൻസിയാണ്. എല്ലാവർക്കും തായ്ലൻഡിലേക്ക് പോകുമ്പോൾ കറൻസി എത്ര രൂപ എങ്ങനെ കൊണ്ടുപോകുന്നതിനെ പറ്റിയുള്ളൊരു സംശയം വരാറുണ്ട്. നിങ്ങൾ എത്ര രൂപയാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്, ആ അത്ര എമൗണ്ടും ഒരു ഇവിടെ നാട്ടിൽ നിന്ന് തന്നെ ബാത്തായി കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്ന് നല്ലൊരു സംഭവമാണ്.
അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഡോളറായിട്ട് കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകാം. അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം ആവശ്യമുള്ള 100-150 ഡോളർ ബാത്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതിയാവും. അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ബെറ്റർ റേറ്റ് ഡോളറിന് കിട്ടും. വലിയ ലാഭമൊന്നുമില്ല, ഒരു 200-250 രൂപ നമ്മൾ ഇൻ ടോട്ടൽ നോക്കുമ്പോൾ നമുക്ക് ലാഭം ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ മൾട്ടിപ്പിൾ എയർപോർട്ടിലൂടെ, അതായത് മൾട്ടിപ്പിൾ കൺട്രീസിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മൾ പോകുന്നത് കൊച്ചി ടു മലേഷ്യ, മലേഷ്യ ടു ക്രാബിയാണ് പോകുന്നത്. അപ്പോൾ മലേഷ്യയിൽ ഒരു 4 മണിക്കൂർ ടൈം ഉണ്ട്. അവിടെ എന്തെങ്കിലും ഫുഡ് കഴിക്കണമെങ്കിൽ അവിടെ ബാത്തോ ഇന്ത്യൻ റുപ്പിയോ കൊടുത്താൽ എടുക്കത്തില്ല, പക്ഷെ ഡോളർ ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ അവർ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഡോളർ ഉള്ളതുകൊണ്ട് അങ്ങനെയും ഒരു ഗുണമുണ്ട്. ഇതിലൊക്കെ ഉപരി നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോഴത്തേക്കും അവിടുത്തെ പറ്റിയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ ഒരു ഓൺലൈൻ റിസർച്ച് ചെയ്ത് നോക്കി മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ബെസ്റ്റ് പ്ലേസ് ടു സ്റ്റേ, അല്ലെങ്കിൽ ബെസ്റ്റ് പ്ലേസ് ടു വിസിറ്റ്, അല്ലെ ബെസ്റ്റ് തിങ്സ് ടു ഡു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മളൊരു നോട്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് പ്രൊസീഡ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇല്ല അവിടെ ചെന്നിട്ട് നമ്മൾ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ടൈമും ഒരു ഇതൊക്കെ അവിടെ അങ്ങ് നഷ്ടപ്പെടും. നേരത്തെ ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഒരു ലിസ്റ്റാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമുണ്ട്. ഇത് നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓൺലൈൻ റിസർച്ച് ചെയ്യുമ്പോൾ അതാത് രാജ്യങ്ങളുടെ ടൂറിസം വെബ്സൈറ്റിൽ പോയി നോക്കരുത്. അവിടെ അവർ കാര്യങ്ങളൊക്കെ ബൂസ്റ്റ് ചെയ്തായിരിക്കും പറയുന്നത്. ഇപ്പോൾ തായ്ലൻഡിനാണെങ്കിൽ അവരുടെ thailand.com ഉണ്ട്, krabi.com ഉണ്ട്, phuket.com ഉണ്ട്. ഇതിലൊക്കെ ബൂസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് രീതിയിലായിരിക്കും വരുന്നത്. നിങ്ങൾ ട്രിപ്പ് അഡ്വൈസർ പോലുള്ള ട്രാവൽ ഫോറങ്ങളിലോ ട്രാവൽ ബ്ലോഗുകളോ ജെന്യൂൻ ആയിട്ടുള്ള ആളുകളുടെ എക്സ്പീരിയൻസ് അവർ എഴുതിയ പോയി വായിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാതായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നീക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിനായിട്ടും ഇനീഷ്യലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്ന വഴിയെ ഞാൻ നിങ്ങൾക്ക് പയ്യെ പയ്യെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ ബൈ. മറ്റൊരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത ആഴ്ച ട്രിപ്പ് പോവുകയാണ്, നമുക്കപ്പോൾ കാണാം.